ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി കറിയുമായിട്ടാണ് മീനില്ലാത്ത പാവയ്ക്ക മീൻകറി. ഇച്ചി നീട്ടാതെ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടത് 2 തക്കാളി, 3 പച്ചമുളക്. നിങ്ങൾക്കൊരു സവാള എടുക്കുക, അല്ലെങ്കിൽ ഒരു 10-15 ഉള്ളി. പിന്നെ 2 പാവയ്ക്ക, ചെറിയ പാവയ്ക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 6-7 അല്ലി വെളുത്തുള്ളി. ഇവിടെ പാവയ്ക്ക് വലിയ കഷ്ണങ്ങളായിട്ടാണ് വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ളത്. ഇഞ്ചി അതേപോലെ ചെറുതായിട്ട് കൊത്തിയരിയണം. ഉള്ളി, തക്കാളി, പച്ചമുളകൊക്കെ തീരെ ചെറുതായിട്ട് സ്ലൈസായിട്ട് അരിയണം. ആവശ്യമായ സാധനങ്ങൾ: 1/4 ടീസ്പൂൺ ഉലുവ, സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഫിഷ് മസാലയാണ്. അത് ഒരു ടീസ്പൂൺ മതിയാകും. ഇനി നമുക്ക് ഇതുണ്ടാക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടാക്കി നമുക്ക് ആദ്യം കടുക് വറുത്തെടുക്കാം. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ എണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക്, വറ്റൽമുളക്, ഉലുവ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി കൊത്തിയരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. അത് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉലുവ 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചമുളക്, ഉള്ളി എന്നിവ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഉള്ളി ഇട്ടതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത് ഉള്ളിയുടെ പച്ച സ്മെല്ലൊക്കെ മാറി നന്നായിട്ടൊരു ബ്രൗൺ കളറാകുന്നിടം വരെ നന്നായിട്ട് ഇളക്കുക. ഉള്ളി ഇടുമ്പോൾ തന്നെ അതിനോടൊപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് പച്ചമുളകും എരിവ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഫിഷ് മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് നിങ്ങൾ 1 മിനിറ്റ് നന്നായിട്ട് ഇതിൻ്റെ ആ പച്ച സ്മെല്ല് പോകുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞിത് നന്നായിട്ട് ഇതിനുള്ളിലെ നന്നായിട്ട് ഈ തക്കാളി ഉടഞ്ഞു ചേരണം. തക്കാളി നന്നായിട്ട് വഴണ്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ 2 തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളം വറ്റിയ ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്യാം. ഇതിനിയും തുറന്ന ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് അതിലേക്ക് നമുക്ക് പാവയ്ക്കയും ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇത് വെള്ളം വറ്റി നല്ല തിക്കായിട്ട് വരുമ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ പാകമാവുന്നത്. അങ്ങനെ നമ്മുടെ പാവയ്ക്ക ഇപ്പോൾ തിക്കായി കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക കറി, മീനില്ലാത്ത പാവയ്ക്ക മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കറിവേപ്പില ഇട്ട് നമുക്കിത് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് നമുക്ക് മാറ്റാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.